ഇങ്ങോട്ട് ഇടാനാ. മഹാലക്ഷ്മി ആറു മാസത്തേക്ക് എന്താ പലിശ? 18%. എന്താ ഓ ഹലോ. അതെ, ദിലീപ് സാർ ഇതുവരെ വന്നില്ലല്ലോ. ആരാ? ആ പറയാം. ഹലോ. യെസ് സാർ, ഉവ്വ വീട്ടിലുണ്ട്. ഞാൻ വിളിച്ച് പറയാം സാർ. ഹലോ. അതെ, ശരി. ലേറ്റ് ആയല്ലേ? ഇല്ല സാർ. വന്നില്ലേ? വന്നു സാർ. എത്ര വേണം? 8000. ഞാൻ ഓഫീസിൽ കാണും. ഇന്നലെ ലോഡ് വന്നില്ലേ? ഇല്ല സാർ. ആ ജോസഫ് ചേട്ടന്റെ ഉരുപ്പടി മുഴുവൻ ഇന്ന് തന്നെ അറുത്തു കൊടുക്കണം കേട്ടോ. ആ ജോലിയാ നടക്കുന്നത്. ഇത്രയും താമസിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ഓഫീസിൽ പോയേനെ. ഇനി ആ കുറിപ്പിന്റെ വായ കിടക്കുന്ന മുഴുവൻ ഞാൻ ഇനി കിടക്കണം. എന്റെ നെല്ലിമറ്റം കൃഷ്ണേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഏ, തല അവിടെ നിൽക്കുമ്പോ ഈ വാലെന്തിനാ ഇവിടെ കിടന്നാടുന്നത്? എന്താ ഇത്? ഇത് എവിടെ കൊണ്ടുപോവാ? ഇതിന്റെ കാശ് കൊടുത്തോ. ഇല്ലേ, ഇവിടെ ഇന്ന് ഞാൻ പോലീസിലേൽപ്പിക്കും. അത് കരയുന്നുണ്ടോ? അത് കരയുന്ന ഇപ്പൊ പ്രശ്നമാകുന്ന. അയ്യോ, പൊന്നും മോളല്ല, കരയില്ല മോളെ. പോലീസ് ഒന്നും വരില്ല, ഞാൻ തന്നെയാണ് പോലീസ്. നോക്ക്, മൂക്ക് ആ തടി വരെ മോളെ എടുത്തുള്ളൂ. എന്താണ് കരയണ്ടേ? അയ്യോ പാവം നല്ല മോള്. ആരും കേട്ടില്ല. സാർ സാർ സാർ. ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടും. നിന്റെ പേരെന്നതാ? ഫിലിപ്പ്. ഫിലിപ്പോസ് തമ്പിന്ന് വിളിക്കും. ഇവരുടെ പേരുള്ള എഫ് ഡി ഈ ജോസഫിന്റെ പേരിലേക്ക് മാറ്റണം. ഒരു ഫ്രഷ് റെസീറ്റ് എഴുതി മാറ്റി. ഈപ്പച്ചന്റെ മൂത്ത മോനല്ലയോ? അതെ. ഇവനല്ലേ വണ്ടി മറിഞ്ഞു മരിച്ചത്? അതെ. എത്ര വയസ്സുണ്ടായിരുന്നു? 20. പിന്നെ എവനല്ലയോ നമ്മൾ? ഈ അമ്മച്ചിക്ക് എന്തൊക്കെ അറിയണം? നീ പോടാ അവിടുന്ന്. എവന്റെ അപ്പച്ചൻ ഉള്ളപ്പോഴേ എനിക്ക് ഈ ബാങ്കുമായിട്ട് ബന്ധമുണ്ട്. മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇല്ല,
എത്ര വയസ്സായി? 35. എന്റെ മാതാവേ, ഇനി എപ്പോഴാകട്ടുന്നേ? ഈ അമ്മച്ചിക്ക് എന്താ? വാ പോകാം. കെട്ടുന്നില്ലയോ? ഉണ്ടുണ്ട്, ഉടനെ ഉണ്ട്. കഴിക്കേ. നന്നായിരിക്കുന്നു അമ്മച്ചി. പറേ. താങ്ക്സ്. വരട്ടെ, വാ പോവാം. വരട്ടെ മോനെ. അല്ല, കുപ്പി കൊണ്ടുപോവാ. ഇത് ഇവിടെ വേണം. പിന്നെ വേഗം കെട്ടണേ. ഓ, സദാനന്ദന്റെ ഡ്യൂസ് കിട്ടിയോ? ആ ഫിലിം പ്രൊഡ്യൂസർ സദാനന്ദൻ? ഇല്ല സർ, മൂന്നാല് അവധിയായി. താൻ ആ വിവരം ശിവൻകുട്ടിയോട് വിളിച്ചു പറഞ്ഞല്ലേ? ഇല്ല സർ. ഇതുവരെ തന്നില്ലേ? ഞാൻ ഇന്നലെ തന്നെ അയാളോട് മുതലും പലിശയും തിരിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. രണ്ടെണ്ണം കൊടുക്കണോ? വായ നോക്കി നിൽക്കാതെ. സോറി, ഞാനേ ടി വിയിലെ സീക്വൻസ് ഉണ്ട് പറഞ്ഞതാ. നാല് സ്റ്റോറീസ് എഴുതിക്കൊണ്ടിരിക്ക, ഒറ്റ സ്ട്രെച്ചിൽ. ഭയങ്കര ടെൻഷനാ. ആ, എന്തായാലും കൊള്ളാം. മര്യാദയ്ക്ക് എന്റെ കാശ് എടുത്തില്ലെങ്കിൽ അവന്റെ കൂടും കുടുക്കയൊക്കെ ഞാൻ എടുത്തോണ്ട് പോരുമെന്ന് പറഞ്ഞേക്ക്. അയ്യോ അളിയാ, കൂടും കുടുക്കയിലൊന്നും കൈവയ്ക്കണ്ട. അവനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടത്തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഈ സ്റ്റോറീസ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. എന്താ, അതിനു മുമ്പ് എന്നെ ഫിനിഷ് ചെയ്യൊന്ന്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ ഉതുപ്പാനും പത്രം എവിടാ? ഇപ്പൊ വരും. ബെസ്റ്റ് പാർട്ടി സാർ. ഗുഡ് ഈവനിങ് ബോസ്. ചില്ലറയില്ല, ബാക്കി എടുത്തോടെ. ഒരു രക്ഷയുമില്ല. നിയാ അബ്ലഞ്ചി ക്രോസ് വന്നില്ലേ? പോളിഷ് ക്ലാസിക്ക കാനേ അവാർഡ് കിട്ടിയതാ. അതൊന്നും മൂവിംഗ് അല്ല. പിന്നെ അതൊക്കെ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? ഭാവന പറ്റിയ മറ്റു പലരും ചെയ്യുന്ന പോലെ മോട്ടിക്കാനല്ല, അറിവിന് വേണ്ടിയാണ്. ഹൗ ടു മേക്ക് സെൻസിബിൾ ഫിലിംസ്. ദേ കോൾ മീ ട്രിനിറ്റി ക്ലിൻ ഈസ്റ്റ്വുഡ്. ഡേ ഓഫ് ദി ജക്കാൾ. വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് ഗോൺ വിത്ത് ദ വിൻഡ്. റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്ക്. ലാസ്റ്റ് ലേറ്റസ്റ്റ് ഒന്നും വന്നിട്ടില്ലേ? ഉണ്ടായിരുന്നു മൂന്നാലെണ്ണം. ആ നമ്മുടെ സ്വാമിയും ടെന്നീസും കൊണ്ടുപോയി. നമ്മൾ തമ്മിൽ തെറ്റ്. ഈ ഷോപ്പ് ഞാൻ റിസർവ് ചെയ്തിട്ടുള്ളതാ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലേറ്റസ്റ്റ് വന്നാൽ ഞാൻ കാണാതെ ആർക്കും കൊടുക്കരുതെന്ന്. അവരും രക്ഷപ്പെടേണ്ടി കേട്ടാ. അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാനാണോ എസ് എസ് എൽ വരെ പഠിച്ചത്? ഡേ, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. സ്വാമിയോ കോമിയോ ഭീമനോ ടെന്നീസോ ശ്രീനിയോ ആര് വന്നാലും ശരി, ന്യൂ അറൈവൽസ് എനിക്കുള്ളതാ. പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ, ഇവിടെ വേറെ വീഡിയോ ഷോപ്സ് ഉണ്ട്. ഒരു കഥയുണ്ടാക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഹലോ അമ്മണി ചേട്ടാ. എന്താടാ ലേറ്റ് ആയത്? ഒന്നും പറയണ്ടളിയാ, ട്രാഫിക് ജാം. ഒരു ജാഥ ഉണ്ടായിരുന്നു. ബൈ, ഇറങ്ങാം. ഓ യെസ്, ഓസ്കാർ വിന്നർ ലാസ്റ്റ് എംപറർ ഉണ്ടോ? അതും കൊണ്ടുപോയി. കരാട്ടെ കിഡ്? അതും കൊണ്ടുപോയി. ഡോക്ടർ ശിവപ്രസാദ്? ഡോക്ടർ ശിവപ്രസാദ്? ആ, യു മീൻ ഡോക്ടർ ശിവാഗോ? യെസ് ഡോക്ടർ ശിവാഗോ. ശിവാഗോ, ഐ റിമെമ്പർ. എന്നീനുണ്ടോ? അത് തട്ടാൻ പോണോ? കൊള്ള, അത് ആണുങ്ങൾ തട്ടി. കോപ്പി അടിയാണോ സൂചനയെങ്കിൽ ഞാൻ ആ ടൈപ്പല്ല.
ഞങ്ങള് സിനിമാക്കാരെ അത്രക്കങ്ങ് ചീപ്പായി കാണുകയും വേണ്ട. ഐ ആം എ സെൽഫ് മേഡ് റൈറ്റർ, യു നോ ഐ ആം എൻചാന്റിംഗ് അമ്മണിക്കുട്ടി ഓൺ ദി സിൽവർ സ്ക്രീൻ. ചേട്ടനെ കൊണ്ട് തപ്പിയെടുത്തോ. ഓക്കെ പോകാം വാ. പുതിയ പിന്നെ അയ്യപ്പനാശനായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു, ജപ്തി ഓർഡർ ആയിട്ടുണ്ട്, വേണേ ഉടനെ നടത്താം. ജപ്തിയോ? ആ അത് ഉടനെ വേണ്ട, നമുക്ക് കാര്യം പറയാം. കുറേശ്ശായിട്ടാണെങ്കിലും അയാൾ അടച്ചു തീർക്കട്ടെ. പിന്നെന്തിനാ കേസ് കൊടുക്കാൻ പോയി? ഇങ്ങനെ സോഫ്റ്റ് ഓർണം വെച്ചുകൊണ്ട് നടന്നാൽ ബാങ്ക് കടക്കൂ. കരക്കാരുടെ കാശാ നിന്റെ കയ്യിലുള്ളത്, അത് തിരിച്ചു കൊടുക്കണ്ടേ? എല്ലാം കിട്ടാക്കുറ്റി ആയാൽ ശരിയാ, എന്നാലും ജപ്തി എന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. നീ ആശാനെ വിളിച്ച് കാര്യം പറ, അയാൾ അടയ്ക്കും, അടച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം, അതല്ലേ നല്ലത്. ഞാൻ സംസാരിക്കാം, പക്ഷെ എനിക്ക് വിശ്വാസമൊന്നുമില്ല, അയാൾ മുട്ടൻ കള്ളനാണ്. ഏത് കള്ളന്റെ കാര്യം പറയുന്നത്? ഇവന്റെ ഒരു കക്ഷിയാ ഒരാശാൻ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ഓ എന്നാ ഒരുങ്ങാനാ? ഇൻവിറ്റേഷൻ അടിച്ചു കിട്ടിയോ? ആ ഇന്ന് കൊടുത്തു, രണ്ടു ദിവസം കിട്ടും. ഒരു 200 കാർഡ് പോരടാ. 200 മതിയാവോ? അങ്ങനെ അധികം പേരെ ഒന്നും വിളിക്കുന്നില്ലല്ലോ. ആ എടാ, സിസിലി ഇവളുടെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. ഏത് സിസിലി? കൊള്ളാം, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് പോലും മറന്നോ? അയ്യോ, ഞാനത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഞാൻ ഇറങ്ങട്ടെടാ. എട്ടല്ലേ ആയുള്ളൂ, നമുക്കൊന്ന് ക്ലബ് വരെ പോയാലോ? ഓ അതിനെന്താ പോകല്ലോ. തണുപ്പ് കളഞ്ഞി താ. ഗുഡ് ഈവനിങ് തമ്പിച്ച. എന്തുവാടാ ജത്ത് പാർട്ടീസ് എല്ലാം കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല. എന്തുവാടാ ഇത്? എന്താണ് അവിടെ പോക? അത് ശരി, സിഗരറ്റ് ആണല്ലേ? ഞാൻ വിചാരിച്ചപ്പോ മറ്റവനായിരിക്കും. അയ്യോ അച്ഛാ, ഞങ്ങളിപ്പോ അത് ഉപയോഗിക്കാറേയില്ല. ഗുഡ്, ഒരിക്കലും ഉപയോഗിക്കരുത്. എന്റെ രാജ്മോനെ കൊന്നത് അവനാ. ആ സമയമായാലും പോണില്ലേ? മറ്റേ കാര്യം ചോദിക്കട്ടെ. പിന്നെ അച്ചായ കല്യാണത്തിന്റെ വീഡിയോ വേറെ ആരെ ഏൽപ്പിക്കരുത്, ഞാൻ എടുത്തോളാം. എന്തിനാണ് അതൊക്കെ? ആർക്ക് കാണാനാ? എനിക്കൊരു താല്പര്യവും ഇല്ല. നിനക്ക് വേണം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നാള് ഞാൻ സാറിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ. ഞാൻ ഒന്നല്ല പല സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആ കേട്ടെ, ഞാൻ ആലോചിച്ചു നോക്കട്ടെ. എന്തായിരുന്നൊരു പേര്? ആ വെള്ളിക്കലം. അതെന്റെ ഒരു ഹിലേറിയസ് സബ്ജക്റ്റാ. അത് റീമേക്ക് ആണ് അല്ല? അതുപോലെ ഒരു ഹിന്ദി സിനിമ ഞാൻ ഇന്നലെ ടി വിയിൽ കണ്ടല്ലോ. നെവർ. ഇതെന്റെ ഒറിജിനല, മൈ ഓൺ ക്രിയേഷൻ. അവന്മാര് നമ്മളെ പറ്റിച്ചതാണോ? ആരാ അതിന്റെ പ്രൊഡ്യൂസേഴ്സ്? പേരറിയാമോ? അഡ്രസ് അറിയാമോ?
ഇല്ലെങ്കിൽ വേണ്ട, ഒരു നോട്ടീസ് അയക്കാം. സാറിന്റെ സിനിമ ഈയിടെയല്ലേ പുറത്തിറങ്ങിയത്? ഞാൻ കണ്ട ഹിന്ദി സിനിമ ഇറങ്ങിയിട്ട് മൂന്നാലുമല്ലേ. സിക്കന്ദർ കാ ആലം, ബാർബർഷാപ്പ് വെച്ചിരിക്കുന്ന ആലമാണോ? ബഹുമാനം, ആദരവ്, ആഭിജാത്യം എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്ന ഹിന്ദി വാക്കാണ് ആലം. കേട്ടില്ലേ? പിരിപ്പള്ളിനെ കണ്ടിട്ടുണ്ട്. എഴുതിയാണ് മലയാള സിനിമ, മലയാള വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എന്താ മിസ്റ്റർ ആനന്ദായത്? എത്ര നോട്ടീസ് അയച്ചു, ഒരു മറുപടി പോലും ഇല്ല. ഇനി തിരയാൻ സ്ഥലം ബാക്കിയില്ല. അവസാനം കട്ടായിക്കോണം വൈഫ് ഹൗസിൽ നിന്നാണ് പൊക്കിയത്. നല്ല ഉറക്കത്തിലായിരുന്നു. വല്ലാത്ത കറക്കത്തിലായിപ്പോയി വിൽപ്പച്ച. കറക്കമൊക്കെ പിന്നെ, ഇപ്പൊ കാശറക്ക്. ഓ, തൽക്കാലം ഒരു 16,000 രൂപയുണ്ട്. 16,000 രൂപയോ? ഇതുകൊണ്ട് എന്ത് കാര്യം? 34,000 രൂപ ഡ്യൂസ് തന്നെയുണ്ട്, പിന്നെ കിടക്കുന്നത് ബാക്കി. ഒരു പറമ്പ് വിൽക്കാനുണ്ട്, അത് വിറ്റാലുടൻ ഫിലിപ്പച്ചന് തരാനുള്ളത് ഒറ്റ പൈസയില്ലാതെ തീർത്തേക്കാം. അടിയാ, ഒരു പ്രാവശ്യത്തെ കൂടി ഒന്ന് ക്ഷമിക്കും. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് കുത്തുവാള ഒരെണ്ണം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പറമ്പ് അളിയന്റെ പേർക്ക് എഴുതി കൊടുക്ക, ബാധ്യത തീരുമല്ലോ. അല്ലേ? വേണ്ട വേണ്ട, എന്റെ പേരിൽ എഴുതുമൊന്നും വേണ്ട, അത് വിറ്റിട്ട് കാശും ചെയ്യാൻ മതി. ഒരു 16,000 രൂപയുണ്ട്. അയ്യോ, ഇതൊന്നും അയില്ലല്ലോ ബാലൻസ്. എല്ലാം ഞാൻ അത്രേ കിട്ടിയോളൂ, റെസിപ്റ്റ് എഴുതി കൊടുത്തേ. ഓ സദാനന്ദ, ഓ, ഈ സിനിമ ബിസിനസ് തനിക്ക് പറ്റിയ പണിയല്ല. കഴിഞ്ഞ പടത്തിൽ എത്ര ലക്ഷം രൂപ പോയി? 8 ലക്ഷം. ഞാൻ എഴുതിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു അത്. ഞാൻ കാലുപിടിച്ച് പറഞ്ഞതാണ് ഈ പണിക്ക് പോകണ്ടെന്ന്. പൂരത്തിന് അമുട്ട് പൊട്ടണ പോലെ 7 നിലയിലല്ലേ പടം പൊട്ടിയത്. ഇയാളെ പൊക്കോ, എനിക്ക് വേറെ ഇത്തിരി പണിയുണ്ട്. പോട്ടെ ഫിലിപ്പച്ച, നമ്മുടെ പണം ഉടനെ എത്തിക്കണം. ഓ, ഇനി ഇതുപോലുള്ള പാർട്ടീസിനെ കൊണ്ട് എന്റെ ആഫീസിനകത്ത് കയറിയാലുണ്ടല്ലോ. ഞാൻ നിർത്തി, എനിക്കെന്ത് കാര്യം? വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് തോളിലിട്ടതും പോരാതെ കഴുത്തു ചുറ്റുകയും ചെയ്തു. അളിയ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേറൊരു പാർട്ടിയും കൊണ്ടുവരുന്നുള്ളൂ. ഹെവനെ പോലെ കഴുത്തു ചുറ്റുന്ന കേസല്ലത്, ഒരു 5 ലാക്സ് മാറ്റിവെച്ചേ. പക്ഷെ അതിന് പറ്റിയ ഒരു സബ്ജക്ട് എന്റെ ഇല്ല. അളിയൻ ഒരുപാട് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുന്ന കൂട്ടത്തിലല്ലേ, മലയാളത്തിലേക്ക് ചുരണ്ടാൻ പറ്റിയ എന്തെങ്കിലും ഒരു 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 സംതിങ്. ഞാൻ നോവലും കവിതയും ഒക്കെ വായിച്ചിട്ട് ഒരു കൊല്ലം ആവാറായി. അവൻ പോയതിനു ശേഷം ഒരു എന്റർടൈൻമെന്റിനും താല്പര്യം. അത് മാത്രമല്ല, ഞാൻ ഈ സിനിമാക്കാർക്ക് ഫൈനാൻസ് ചെയ്യുന്നത് അങ്ങ് നിർത്തി. നിർത്തണം എന്നാ പോണം. തമ്പി ചേനോ, വരൂ. ഡി എസ് പി അദ്ദേഹം ഇല്ലേ ഇവിടെ? ഡാഡി ഇപ്പൊ വരും, അച്ഛായൻ ഇരിക്ക. തമ്പിച്ചായന്റെ കല്യാണക്കുറിയാ? മൂന്നാല് ദിവസം മുമ്പ് ഞാൻ രേണുവിന്റെ ഡാഡിയെ കണ്ടപ്പോ ഡാഡി പറഞ്ഞു, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുകയാണെന്ന്. നീ രാജുവിനെ എപ്പോഴും മറന്നിട്ടില്ലല്ലേ. രാജു ഇസ് ഡെഡ്, ഇറ്റ്സ് എ റിയാലിറ്റി, യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്. ഗുഡ് ഈവനിംഗ് സർ. ഓ, ഗുഡ് ഈവനിംഗ്. ഐജിയുടെ ഇൻസ്പെക്ഷൻ, അതാ ലേറ്റ് ആയത്. കല്യാണക്കുറി, വെരി ഗുഡ്. മോളെ, തമ്പിച്ചൽ ചായ കൊടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. എം വി ഫിലിപ്പ്, സൺ ഓഫ് ലേറ്റ് മിസ്സസ് ആൻഡ് മിസ്റ്റർ ഈപ്പച്ചൻ മണവാളൻ, വെഡ് സിസിലി, ഡോക്ടർ ഓഫ് ഇ കെ കുര്യാക്കോസ്, തുമ്പയിൽ വെള്ളിമറ്റം, വിൽ ബി സോളമൈസ്ഡ് അറ്റ് സെന്റ് മേരീസ് ചർച്ച്, ട്രിവാൻഡ്രം. മധുരം, കേക്ക്. ഓ, നീ ഇപ്പൊ ഇതുകൊണ്ടല്ലേ. ആ, വിളിച്ചു നിങ്ങണ്ടേ? ആ, ചോദിച്ചാ
എന്റെ അപ്പച്ചനും അമ്മച്ചിയും. ഇതെന്റെ അനുജൻ രാജു മണവാണ്. രാജുമോൻ എന്നാ ഞങ്ങൾ വിളിച്ചിട്ടിരുന്നത്. ഒരു ആക്സിഡന്റ് മരിച്ചുപോയി ഒരു വർഷം മുമ്പ്. ഒരു സ്മാണ അടിയടോ, ഒരു ധൈര്യമൊക്കെ വരണ്ടേ? ഫസ്റ്റ്നേറ്റല്ലേ അടിക്ക്. തമ്പി മണവാള, നീ ഇന്നു മുതൽ അർദ്ധനാരീശ്വരനായിരിക്കും. നിന്റെ വാമഭാഗം അലങ്കരിക്കുവാൻ സുന്ദരിയും സുശീലയുമായ സിസിലി ഈ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും. നീ ഭക്ഷിച്ചില്ലെങ്കിലും അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നിനക്ക് നല്ല വസ്ത്രങ്ങളില്ലെങ്കിലും അവൾക്ക് നല്ല വസ്ത്രം നൽകുക. നിന്നെ പോലെ തന്നെ നീ അവളെയും സ്നേഹിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. ആമീൻ. എന്റെ ലേറ്റസ്റ്റ് ഫിലിമിന്റെ ഡയലോഗ് ആണ്. എങ്ങനുണ്ട്? ഓ, ബൈബിൾ ആണോ കഥ? ഇത് എനിക്ക് ഇത് കുറുപ്പസാ. അടി സാറേ, ഇന്നത്തെ ദിവസം തൊഴിലാളി മുതലാളിയില്ല. അങ്ങോട്ട് കഴിക്ക് സാറേ. പുതിയ കൊലക്കേസ് വല്ലതും കയ്യിലുണ്ടോ മലയാള സിനിമയ്ക്ക് പറ്റിയത്? സിബിഐക്കാരോട് അന്വേഷിക്കുക. കൊള്ളാവുന്ന കേസൊക്കെ അവരുടെ കയ്യില. ഞങ്ങളുടെ കയ്യിൽ വെറും തടവ് കേസേ ഉള്ളൂ. എന്നാ ഞാൻ വെറും തടവിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇപ്പൊ വേണ്ട, ഇതൊക്കെ ഒന്ന് തീരട്ടെ. വരട്ടെ തമ്പിച്ചായ. ഇതും പ്രസന്റ് ആണോ? ഏതായാലും ഇരിക്കട്ടെ. സിസിലി ഇരിക്കൂ, ഇരിക്കൂ. നാല് പ്രാവശ്യം ഞാൻ പെണ്ണുകാണാൻ പോയി. അഞ്ചാമത്തെ പെൺകുട്ടിയാണ് സിസിലി. കണ്ട പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടപ്പെടാനിട്ടല്ല. എന്റെ അനുജൻ രാജുമോൻ അവരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. സിസിലി അവൻ കണ്ടിരുന്നെങ്കിൽ അവനും ഇഷ്ടപ്പെടുമായിരുന്നു. വെളുത്ത് ഒതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവുമുള്ള ഒരു സുന്ദരി ആയിരിക്കണം എന്റെ മണവാട്ടി. അതായിരുന്നു രാജുവിന്റെ കൺസെപ്റ്റ്. യു പെർഫെക്റ്റ്ലി മാച്ച്ഡ്. പിന്നെ സ്വഭാവം, അതിലൊക്കെ ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. സംശയം, അസൂയ, കുശുമ്പ്, പെറ്റി ഈഗോസ്, ഈ ശത്രുക്കൾക്കൊന്നും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. സിസിലിയുടെ മനസ്സിന് സ്ഥാനമുണ്ടാവില്ല എന്നറിയാം. ആയിരത്തി തൊള്ളായിരത്തി 1988 ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 11:30 ഭാര്യയായ സിസിലിയും
ഭർത്താവായ ഫിലിപ്പോസ് മണവാളനും എല്ലാ ദേവന്മാരെയും ദേവിമാരെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി അവരുടെ ശോഭനമായ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ സർവേശ്വരനായ പിതാവിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തും. ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തത് നിങ്ങൾ ആരാ? അക്ബർ. അക്ബർ ഇസ് മൈ നെയിം. മസ്കറ്റിലായിരുന്നു, ഇന്നലെ വന്നുള്ളൂ. ഈ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? രാജുവിനെ കാണാനാ വന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹി ഈസ് നോ മോർ. ഐ എക്സ്റ്റെൻഡ് മൈ ഡീപ് കണ്ടോളൻസ്. പക്ഷെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് കിട്ടുവാനുള്ള കാശ് ഉപേക്ഷിക്കാൻ പറ്റുമോ? രാജു എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട്. 1.5 ലക്ഷം രൂപയോ? ഡോക്യുമെന്റ്സ് ഉണ്ട് എന്റെ പക്കൽ. സോറി, എനിക്കിപ്പോ കാണാൻ സമയമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ ഓഫീസിൽ വന്നാൽ മതി, അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ കഴിച്ചോളാം. പ്രൈവറ്റ് ബാങ്കിനെയൊക്കെ ആളുകൾ ബ്ലേഡ് കമ്പനി എന്നാ വിളിക്കാറ്, പക്ഷെ നമ്മുടെ ബാങ്കിന്റെ ഇടപാടിൽ ബ്ലേഡ് ഒന്നുമില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് വാങ്ങുകയില്ല, കൊടുക്കുകയില്ല. എന്താ നീ ചോദിച്ചത്? എനിക്ക് ബ്ലേഡ് കമ്പനിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 45 വർഷത്തെ ബിസിനസ് പാരമ്പര്യമാണ് നമ്മുടെ കമ്പനിക്ക്. ഇതുവരെ ഒരാളുടെയും ശാപം അറിഞ്ഞുകൊണ്ട് തലയിൽ വാങ്ങി വെച്ചിട്ടില്ല. ബിസിനസ് മര്യാദക്ക് നടക്കുന്നത് കൊണ്ട് വരവും ചെലവും ഒത്തുപോകുന്നു. ഞാനൊരു ആവറേജ് മാനാണ്. വലിയ പണക്കാരന്റെ കറുത്ത ചങ്ക എനിക്കില്ല. ഇനി എന്താ സൃഷ്ടിക്ക് അറിയേണ്ടത്? ഒന്നുമില്ലേ. ശരി. ഇത് രാജു ഉപയോഗിച്ചിരുന്ന ബൈക്ക. ഇവിടുന്ന് ഓഫീസ് വരെ ചിഹ്നനായ എന്റെ മുതലാളി അല്ലടാ. അയ്യോ, അങ്ങനൊന്നല്ലേ. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ. ഏ, push me in a corner and I'll scream.
May I come in, sir? ലക്ഷം രൂപയുടെ പ്രോനോട്ടാണ്. പലപ്പോഴായി രാജു എന്റെ അടുത്ത് നിന്നും വാങ്ങിയത്. അവസാനം എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പ്രോനോട്ടാക്കി. എനിക്ക് അധികം പലിശ ഒന്നും വേണ്ട, ബാങ്ക് ഇൻട്രസ്റ്റ് മതി. ഇത് രാജു തന്നെ ഒപ്പിട്ട് തന്ന ഡോക്യുമെന്റ് ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലായില്ല. സപ്പോസ് ഇത് ഫേക്ക് ആണെങ്കിൽ താൻ തന്നെ ഒപ്പിട്ടതാണെങ്കിലോ? അതിലിട്ടിരിക്കുന്ന സിഗ്നേച്ചർ രാജുവിന്റേതാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. മറിച്ച് രാജുവിന്റേതല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രൂവ് ചെയ്യൂ. ഞാനത് വിശ്വസിക്കില്ല. ഒന്നാമത് രാജുവിന് ഇത്രയും വലിയ എമൗണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വാങ്ങിയിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു. അവൻ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം തികയാൻ പോകുന്നു. കള്ള ഡോക്യുമെന്റ് കെട്ടിച്ചമ്മ ചാള പറ്റിക്കാൻ വന്നിരിക്കാണ്. സാർ എന്തിനാ ക്ഷോഭിക്കുന്നത്? ഈ ഡോക്യുമെന്റ് അസലോ നക്കലോ എന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. 1.5 ലക്ഷം സാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിത്തുള്ളി പോലല്ലേ ഉള്ളൂ. നല്ല കോളടിച്ചിരിക്കല്ലേ. രാജു മരിച്ചാൽ എന്ത്? അവന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾ കിട്ടിയില്ലേ? Get out, you bastard. പോടാ, നീ പോയി കേസ് കൊടുക്കടാ. നീ കാശ് വാങ്ങിക്കുന്നതിനൊന്നും കാണണം. കാശ് ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും എനിക്കറിയാം. ഹലോ, ആ പ്രോനോട്ട് എവിടെ? ഫോട്ടോ സ്റ്റാറ്റ് ആയിരുന്നു, അത് അയാൾ കൊണ്ടുപോയി. നീ ഇത് വായിച്ചോ? മുഴുവൻ വായിച്ചില്ല. ഇനി രാജു വാങ്ങിയെന്നത് സത്യമാണെങ്കിൽ? ഇല്ലെന്നേ. ഇത്രയും രൂപയുടെ ഞാൻ അറിയാത്ത ആവശ്യം അവനെന്താ ഉള്ളത്? അതെനിക്കറിയില്ല. ഒരാൾ ഇത്ര സ്റ്റേണായിട്ട് പറയുമ്പോ ഏതായാലും അയാൾ നോട്ടീസ് അയക്കുമല്ലോ. അപ്പൊ നോക്കാം. എന്താ, യു സീം ടു ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം ടെറിബ്ലി ഡിസ്റ്റർബ്ഡ്. ഇന്നലെ രാത്രി അയാളെ കണ്ടത് മുതൽ ഭയങ്കര ഇറിറ്റേഷൻ. ഒരു ദുശകനം പോലെ, എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നൽ. അത് പിന്നെ ഇന്നലത്തെ മൂഡിൽ അവൻ നിന്നെ ഒന്ന് വിളിച്ചോണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്ന ഫസ്റ്റ് നൈറ്റ് പറയടും. ആരാണ് ഈ ഒരു അക്ബർ? അക്ബർ രാജുവിന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മയില്ല ചായ. പിന്നെ യു നോ ഇറ്റ്, അവസാനമായപ്പോ ഞങ്ങൾ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് രാജുവിനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വല്ലവരും? എന്താ അച്ഛ പ്രോബ്ലം? ഒന്നുമില്ല. എവിടെ അച്ഛ? 1 മിനിറ്റ്. വെഡിങ് കാസറ്റാ. ഓഹോ, താങ്ക്. എത്രയാ ഇതിന്റെ? അത് ഞാൻ വാങ്ങിച്ചോളാം. ശരി. രാവിലെ തമ്പിച്ചായം പോയതിനു ശേഷം ഞാൻ എല്ലാ മുറിയിലും കയറി ഇറങ്ങി. അടച്ചിട്ടിരിക്കുന്ന മുറി രാജുവിന്റേതാണോ? അതെ. ഞാൻ പേടിച്ചു പോയി. മുറിക്കകത്ത് കയറിയപ്പോ ഇരുട്ട്, സ്വിച്ചിട്ടപ്പോ ഭയങ്കര ശബ്ദം, മിന്നിത്തിളങ്ങുന്ന ലൈറ്റ്സും. ഈ വീട്ടിൽ രാജുവിന്റെ പ്രസൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നീ കടന്നോ. Thank you.
രാജു എന്താ ഈയിടെ സ്ഥിരമായി നീ ലേറ്റ് ആയിട്ട് വരുന്നത്? കമ്പൻസറി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഫ്രം ടുമാറോ ഓൺവേർഡ്സ് യു വിൽ റീച്ച് ഹോം ബിഫോർ 9 o'clock ആൻഡ് വി വിൽ ഹാവ് അവർ ഡിന്നർ ടുഗദർ ഹിയർ. ചൂടായല്ലേ തമ്പിച്ചായ? ഐ എം നോട്ട് എ സ്കൂൾ ഗോയിങ് കിഡ്, ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ ഇൻ കോളേജ്. ഇസ് ഇറ്റ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ മുടി എന്താടാ ചെമ്പിച്ചിരിക്കുന്നത്? ഓ, മുടിയോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ചേഞ്ചാ? ഇല്ലടാ, നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? അത് പോകാൻ പറഞ്ഞാ മതി. എന്തിനാണെന്നെങ്കിലും പറഞ്ഞൂടെ. സൗകര്യം ഇല്ലെങ്കിലോ? അശുവിഷ്, മോളെ
മൂന്ന് മാർക്ക് പത്തിലല്ല നൂറിൽ. അപ്പോ അങ്ങനെ നാലാമത്തെ പെണ്ണ് കാണാനും കഴിഞ്ഞു. ആ ചരക്ക് തമ്പിച്ചാന് ചേരില്ല. ഓ സോറി, ആ പെണ്ണ് തമ്പിച്ചാന് ചേരില്ല. എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. ഏ പോരെ, എന്റെ സിസ്റ്ററിനെല്ലാം സുന്ദരിയായിരിക്കണം. ഷീ ഷുഡ് ബി ബ്യൂട്ടിഫുൾ. നല്ല വെളുത്തൊതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവും ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ആ തമ്പിച്ചാൻ വിഷമിക്കണ്ട, പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചേരാം. 100 കിലോമീറ്റർ വണ്ടി വെറുതെ ഓടിയല്ലോടാ. ചിന്നൻ എവിടെ പോയി? അവനെന്താ വരാഞ്ഞേ? അവന് വീട്ടിൽ പോണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അല്ല, നിനക്ക് ഡ്രൈവിംഗ് പഠിച്ചൂടെ? നിനക്ക് ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും ദൂരം മുഴുവൻ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. ഓ, ഐ ഡോണ്ട് ലൈക്ക് ഫോർ വീലേഴ്സ്. ഐ ഫൈൻഡ് ത്രിൽ ഇൻ ബൈക്ക് റൈഡിംഗ്. അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഫിലിപ്പോസ് മണവാളൻ? കുറുപ്പേട്ട, ഐ ഹാവ് ടു ഗോ. ഒരു 500 രൂപ. രണ്ടു മൂന്ന് ദിവസം മുമ്പല്ലേ കുഞ്ഞ് 500 രൂപ വാങ്ങിയത്? അത് ഫീസ് കിട്ടിയില്ലേ? ഇപ്പോഴെന്തിനാ ബുക്ക് വാങ്ങാൻ? ആ ലിസ്റ്റിംഗ് ഇതാ, ഞാൻ കൃഷ്ണനെ വിട്ട് വാങ്ങിപ്പിച്ചു തരാം. എന്താ എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല രാജുമോനെ, തമ്പിച്ചായം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യമില്ലാതെ ആർക്കും കാശ് കൊടുക്കരുതെന്ന്. ബുക്കില്ലാതെ പിന്നെ ഞാൻ എന്താ പത്രം വായിച്ചാ പഠിക്കണ്ടേ? ചെണ്ട പോലെ രണ്ട് വശത്തും തല്ലുള്ള എനിക്ക് വയ്യ. ഏ, അകത്തൊരു വാക്കൊന്ന് ചോദിച്ചാ മതി. ലുക്ക് മിസ്റ്റർ, ഐ ഡോണ്ട് കെയർ എ ഡാം. എനിക്ക് സൗകര്യമില്ല, നിങ്ങൾക്ക് തരാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. രാജു, നിനക്ക് എന്തിനാ ഇപ്പൊ 500 രൂപ? റെക്കോർഡ്സ് വാങ്ങണം, പിന്നെ വേറെയും 3-4 ബുക്സ് ഉണ്ട്. ഐ എം നോട്ട് ജോക്കിംഗ്. വേണ്ടി നോക്കാം, വാങ്ങേണ്ട പുസ്തകത്തിന്റെ പേരും വിലയും ഇതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് കാണിച്ചാണ് നീ എന്റെ കയ്യിൽ 500 വാങ്ങിയത്. അത് പിന്നെ ആകാശ് പ്രസാദ് വാങ്ങി, പിന്നെ തരാന്ന് പറഞ്ഞു. എന്താണ് കയ്യിൽ? ഓ, ഇറ്റ്സ് നത്തിങ്, കൊതു കടിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഗുഡ് മോർണിംഗ് തമ്പിച്ചായ. ആ ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ആയിട്ട് ഇന്ന് പള്ളി കണ്ടില്ല. വൈകിട്ടത്തെ മാസത്തിന് പോവാന്ന് വിചാരിച്ചു. സിസിലേ, ഇതാരേണു വന്നിരിക്കുന്നു? ഇത് രാജുവിന്റെ നാടകത്തിന്റെയും ഡാൻസിന്റെയും കാസറ്റ്. ഇത് പാടിയ പാട്ടിന്റെ ഓഡിയോ കാസറ്റ്. ഇത് എങ്ങനെ അവിടെ വന്നേ? കാണാൻ വേണ്ടി ഡാഡി വാങ്ങിച്ചോണ്ട് പോയതാ. എന്താ പൊതിയിൽ? ഹാസം സ്വീറ്റ്സ്. സ്വീറ്റ്സോ? എന്താണ് വിശേഷം? എടുക്കൂ, എന്നിട്ട് പറയാം. വിശേഷം എന്താന്ന് പറ? ബർത്ത്ഡേ. ആഹാ, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ ആരുടെയാ? ഓ, ഇന്ന് രാജുവിന്റെ ബർത്ത്ഡേ ആണ്. വരൂ. രാജുവും രേണുവും തമ്മിൽ സ്നേഹമായിരുന്നോ? കല്യാണം വരെ ഉറപ്പിച്ചിരുന്നു. രാജു മയക്കുമരുന്ന് കഴിക്കുമായിരുന്നെന്ന് ഗ്രേസി ചേച്ചി പറഞ്ഞു. രാജു എങ്ങനെയാ മരിച്ചത് തമ്പിച്ചയ? പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. അതിലെന്ത് രഹസ്യം ഇരിക്കുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. SSLC ഫസ്റ്റ് റാങ്ക്, PDC ഹൈ ഫസ്റ്റ് ക്ലാസ്, സ്പോർട്സ്, ആർട്സ്, മ്യൂസിക് എല്ലാത്തിലും രാജു സമർത്ഥനായിരുന്നു. രാജു ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന സമയം വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവൻ മയക്കുമരുന്ന് ശീലിച്ചുടങ്ങി. ഏറെ താമസിയാതെ അതിനടിമയുമായി. തമാശന് പോലും കളവ് പറയാത്ത അവൻ
കാശിന് വേണ്ടി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അഡിക്റ്റ് ആയതോടെ കാശിന്റെ ആവശ്യവും കൂടി. അതിനുവേണ്ടി അവൻ പല വരുമാന മാർഗങ്ങളും തേടി. രാജു അമച്ചൂർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു ദിവസം ചരച്ചോണ്ട് നിൽക്കാതെ അടിയടേ, മാനേജർ വരുന്നു. രാജു പോകുന്നില്ലേ? പ്രോഗ്രാം കലക്കി കേട്ടോ. എത്രയുണ്ട്? 200. അയ്യേ 200, ബാക്കിയാ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. അഡ്ജസ്റ്റ്മെന്റ് ഒരു രക്ഷയില്ല. പറ്റില്ല, 300-ൽ 500 ഞാൻ വാങ്ങില്ല. രാജു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഈ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ അവനെ തന്നെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ചേർത്തൊന്നേ. അടുത്ത പ്രോഗ്രാമിന്റെ അടുത്ത് ഇപ്പോഴതാ. സമയമില്ല, നാളെ സമിതിയിൽ എത്തിച്ചേക്കാം. പിന്നെ ഞങ്ങൾ വന്ന ജീപ്പിന്റെ പെട്രോൾ കാശോ അതും കൂടെ ചേർത്താ വന്നത്. ചെന്നാൽ പുലോകം തരി കിടവിത്ത ആരട വഴിയിൽ നിൽക്കുന്നു. പുലോകം ക്ഷമിക്കണേ, ഞാനേ ഒരിത്തിരി കൂടിപ്പോയി. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല, Thank you.
ശ്രീധര, സാറേ ഒരു പാക്കറ്റ് സിഗരറ്റ് വേണം. ഈ പി സിമാർ പറഞ്ഞു കേൾക്കുന്നില്ല. ലോക്കപ്പിലാണ് ഭയങ്കര കൊതു, ഉറക്കം വരുന്നില്ല. നേരം വെളുപ്പിക്കണ്ടേ? നിനക്ക് സിഗരറ്റ് വാങ്ങി തരാനല്ലേ ശമ്പളം എന്ന് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതെ, എന്താ ഇത്ര സംശയം? കൊണ്ടുപോടാ. കണ്ടില്ലേ, ഇതാണ് അവന്റെ സംസാര രീതി. തർക്കുത്തരമേ പറയൂ. എന്തിനീ വേഷം മാറി ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തി കാശ് പിരിച്ചെന്ന് ചോദിച്ചപ്പോ അവൻ പറയുക, അവരും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന്. ഞങ്ങൾ സർക്കാർ ശമ്പളം വാങ്ങിയത് ചെയ്യുന്നു, അവരതല്ലാതെ ചെയ്യുന്നുവെന്ന്. ഇങ്ങനത്തെ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ബിലിപ്പേ? ആ, ഇന്നിവിടെ ലോക്കപ്പിൽ കിടക്കട്ടെ, നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം. അവിടുന്ന് ജാമ്യം എടുത്തു. അയ്യോ, അത് രാജൻ അങ്ങനെ പറയും. കോടതിയിൽ ഹാജരാക്കിയാൽ നാട്ടുകാർ മുഴുവൻ അറിയും, പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണം എനിക്ക് വേണ്ടി, പ്ലീസ്. ഐ ആം സോറി ഫിലിപ്പ്, ഐ ആം ഹെൽപ്ലെസ്. ഹി ഹാസ് കമ്മിറ്റഡ് എ വെരി സീരിയസ് ഒഫൻസ്. ചാർജ് ചെയ്യാതെ പറ്റില്ല. പിന്നെ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. കോടതി കൂടുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഞാനവരെ ഹാജരാക്കാം. നിന്റെ അഡ്വക്കേറ്റ് അവരെ ജാമ്യത്തിൽ ഇറക്കട്ടെ. എന്ത് കോലമാണ്? നിനക്ക് എന്ത് പറ്റി? നീ എന്താ മോനെ ഇങ്ങനെ? നീ ഐ എം സോറി തമ്പിച്ചായ. ഇവിടുന്ന് കുറച്ചകലെ ഒരു അച്ഛൻ നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ഡ്രഗ് അഡിക്സിനെ ചികിത്സിക്കാൻ അച്ഛൻ പ്രഗത്ഭനാണെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ രാജുവിനെയും കൊണ്ട് അച്ഛനെ കാണാൻ ചെന്നു. രണ്ടു മൂന്ന് ദിവസം അവനെ ഒബ്സർവ് ചെയ്യണം, എന്നിട്ടേ വ്യക്തമായിട്ട് പറയാൻ സാധിക്കൂ എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്ന്. ചിലപ്പോൾ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. എന്തായാലും വിരോധമില്ല, അച്ഛൻ അവനെ രക്ഷിക്കണം. രക്ഷപ്പെടുത്താൻ ഞാൻ ആളല്ല. ഐ ക്യാൻ ഉള്ളി ഹെൽപ്പ് ഹിം റിക്കവർ. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലേ ചികിത്സ പൂർണ്ണമായും വിജയിക്കൂ. അതുണ്ടച്ചു, തീർച്ചയായിട്ടും. ആ എങ്കിൽ നല്ല. ഒരു മാസത്തോളം അവൻ ഹോസ്പിറ്റലായിരുന്നു. ഹി റിക്കവർഡ് കംപ്ലീറ്റ്ലി. ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. പഴയ കൂട്ടുകാരെ കണ്ടാൽ വീണ്ടും ടെംപ്ടേഷൻ ഉണ്ടാകാമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ മദ്രാസിലേക്ക് അയച്ചു. മദ്രാസ് ഓഫീസിലെ കാര്യങ്ങൾ അവൻ നോക്കി. കൂട്ടത്തിൽ ഒരു പ്രൈവറ്റ് കോളേജ് ചേർന്ന് പഠിത്തവും തുടർന്നു. രക്ഷപ്പെടണമെന്ന് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഒരു ദിവസം മദ്രാസിൽ നിന്നൊരു ഫോൺ വന്നു. ഞാൻ എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണം. Yeah.
No. Secure. No. Secure. ¿Por qué? No. Quizás. ¿Por qué? No. A lo mejor. He's my brother. Why you bother, man? I said leave him. What? രാജു ആകെ മാറിയിരുന്നു. അവനെ നിയന്ത്രിക്കാൻ ഞാൻ വിചാരിച്ചിട്ട് ഒരു വഴിയും കണ്ടില്ല. അവന്റെ അപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു ഞാനായിരുന്നു. മാനസികമായി അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. അവന് പൈസ വേണം തൂർത്തടിക്കാൻ. ഞാൻ അതിന് തയ്യാറായില്ല. അവന് പൈസ കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ഞാൻ അടച്ചു. അവന്റെ വൈരാഗ്യം കൂടിക്കൂടി വന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവന്റെ അപ്പോഴത്തെ അവസ്ഥ നാട്ടിലാരെ അറിയിച്ചില്ല. അവരെ കൂടെ എന്തിനു വെറുതെ വിഷമിപ്പിക്കും. ഒരു ദിവസം രാത്രി ഹലോ സാർ, യെസ് സ്പീക്കിംഗ് സാർ, യുവർ കാർ മെറ്റ് വിത്ത് ആക്സിഡന്റ്. കത്തി എരിഞ്ഞു പോയി ഡ്യൂ ടു എക്സ്പ്ലോഷൻ. ദേർ ഈസ് എ ഡെഡ് ബോഡി ഇൻ ദ കാർ. എല്ലാം വിട്ടു പോയി. ഞങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ മുടിയില്ല സാർ. അപ്പുറം സാർ, ഹലോ കാറും കൊണ്ട് രാജു പോയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു പാർട്ടിക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടി 200,000 രൂപ ക്യാഷ് ആയിട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് രാജു പോയത്. അവന്റെ അശ്രദ്ധ കൊണ്ട് കിഴുക്കാൻ തൂക്കായി ഇറക്കത്തിൽപ്പെട്ട് വണ്ടി ഒരു പാറയിലിടിച്ച് എക്സ്പ്ലോഡ് ചെയ്തു. തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു.
അവന്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല, അവിടെ തന്നെ അടക്കം ചെയ്തു. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ. അദ്ദേഹം കോഴിക്കോട് മരിക്ക. ഏതദ്ദേഹം? തമ്പിച്ചേൻ. ബ്രാഞ്ചിൽ പോയതായിരിക്കും. വരട്ടെ, സൗകര്യം പോലെ വരട്ടെ. ആ പഴയ ജോലിക്കാരൻ അച്യുതൻ പോയോ? ഇയാളേതാ? എന്റെ പേര് ജോൺസൺ. ഞാൻ വന്നിട്ട് അഞ്ചാറ് മാസമേ ആയുള്ളൂ. എന്റെ മുറി ഒരു മാറ്റമില്ലാതെ അതേപടി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ തമ്പിച്ചായൻ. എനിക്കൊന്ന് കുളിക്കണം. പേടിക്കണ്ട, ഞാൻ പ്രേതോ ഭൂതമൊന്നും അല്ല, രാജു തന്നെയാ. ഒരു വർഷത്തിനിടയ്ക്ക് പലതും സംഭവിച്ചു, അതിന്റെ വിശേഷങ്ങൾ ഏറെ പറയാനുണ്ട്. തമ്പിച്ചാനും കൂടി വരട്ടെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ജാക്കി എവിടെ? എന്റെ പെറ്റ് ഡോഗ്? എനിക്കറിയില്ല, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. വിറ്റ് കാണും. തമ്പിച്ചായന് പട്ടിന്ന് വെച്ചാൽ അലർജിയാ. ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യട്ടെ.
ഡി എസ് പി സാറും മോളും കൂടി വേളാങ്കണ്ണിക്ക് പോകുകയാണെന്ന് പറഞ്ഞിരുന്നില്ലേ? വക്കീൽ സാറിനെ വിളിച്ചാലോ? ഫോൺ പിന്നെ ചെയ്യാം. ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? ഇതാണ് എന്റെ പെർമനന്റ് സീറ്റ്. എനിക്ക് ഇങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. തമ്പിചാൻ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ? ഹലോ, അതെ, ആ ആ ഞാൻ വരാം. അത് കുഴപ്പമൊന്നുമില്ല, ബാക്കി നേരിട്ട് പറയാം. വെക്കട്ടെ. ആ എൻ്റെ ഒരു സ്നേഹിതനാ, ഞാൻ രാവിലെ അവനെ കണ്ടിരുന്നു, വെറുതെ വിളിച്ചതാ. വ്യത്യാസം തോന്നിയില്ലേ? വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ആളിന്റെ സംസാരം എങ്ങനെയാ? വല്ല ഭീഷണിയോ ഗൗരവോ മറ്റോ? ഇല്ല, നോർമലാ. പിന്നെ രാജുവിന്റെ ശബ്ദം എനിക്കറിയില്ലല്ലോ.
എന്റെ വിവരം അറിയിച്ചോ? കിട്ടിയില്ല, ലൈറ്റ്നിംഗ് കോൾ ബുക്ക് ചെയ്തിട്ട് പോലും കിട്ടിയില്ല. വക്കീൽ സാർ എവിടെ പോയതാ? കൊല്ലത്തൊരു കമ്മീഷൻ ഉണ്ട്, അതുകൊണ്ട് അതിരാവിലെ പോയി, വൈകിട്ടെത്തും. ചെറിയാൻ സാർ വേളങ്ങണിക്ക് പോയിരിക്കാണല്ലേ. ബൈക്കുമായി അയാൾ എവിടെ പോയതാ? അറിയില്ല. അയാൾ പോകാൻ തുടങ്ങിയപ്പോ പറഞ്ഞു വെച്ചോല്ലോ ഒരു ഫോൺ വന്നു. ആരുടെ? ഒരു കൂട്ടുകാരൻ്റെ ആണെന്നാ പറഞ്ഞത്. എന്താ സംസാരിച്ചത്? ഞാൻ വ്യക്തമായി ഒന്നും കേട്ടില്ല. രാജുവിന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ പ്രത്യേക സ്ഥലത്തെ ഇരിക്കൂ, അങ്ങനെ വല്ലതും? ആ ഉണ്ട്. ഡൈനിങ് ടേബിളിന്റെ ചുവരിനോട് ചേർന്നുള്ള ഒറ്റ കസേരയിലേ ഇരിക്കൂ, അത് നിർബന്ധമാ. അയാൾ അവിടെ ഇരിക്കുന്ന നിർബന്ധം പിടിച്ചോ. ഇനി അയാൾ രാജു തന്നെയാണോ? രണ്ട്. ആ എത്ര? രണ്ട്. ദാ ബില്ല്. എന്താ സൈമൺ, ഞാൻ കാശ് തരണം? വേണോ? പണയോ ഡിപ്പോസിറ്റോ? പണയാണെങ്കിൽ ഞാൻ മാനേജരെ കാണും. കൃഷ്ണേട്ട, അയ്യോ പ്രേതം, പ്രേതം, എന്റെ അപ്പോ പ്രേതം. ഉറുപ്പ് സാറേ, ഉറുപ്പ് സാറേ, എന്താ കുറുപ്പേട്ട, എന്നെ മനസ്സിലായില്ലേ? തമ്പി ചായ കോഴിക്കോട് പോയിരിക്കാണല്ലേ, എപ്പോ വരും? ഓയോ ഹലോ കുറുപ്പ് സാറേ, കുറുപ്പ് സാറേ ഇവിടെ, കുറുപ്പ് സാറേ. പമ്പടച്ചിട്ടാ, പമ്പടച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചുമുലാളി വന്നിരുന്നു, പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് തരുന്നു സൈമാന്ന് ചോദിച്ചു, എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. കാലിക്കറ്റിലേക്ക് വിളിച്ചു നോക്കി, ലൈൻ കിട്ടുന്നില്ല. ഞാൻ പോവാം. ആ തമ്പിച്ചായൻ എവിടെന്നെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്ന വിവരം പറയണം. താനെന്താടോ ഇവിടെ? അപ്പൊ പമ്പിലാരാ? ഞാൻ പോവാണ് സാർ. നവൻ ചെല്ല. അവൻ ഇനി വരില്ല, ഇല്ലെങ്കിൽ കണ്ടോ. അല്ല എന്താ ഇത്ര ഉറപ്പ്? എ.ജെ. വെൽസിന്റെ ദി അതർ സൈഡ് ഓഫ് മിഡ്നൈറ്റ് വായിച്ചിട്ടുണ്ടോ? അതെന്താപ്പാ? സൈമൺ ഫ്രോഡിന്റെ മാൻ ബിഹൈൻഡ് ദി അയൺ കർട്ടൻ വായിച്ചിട്ടുണ്ടോ? സൈമൺ ഫ്രോഡ് അല്ല, സിഗ്മണ്ട് ഫ്രോയിഡ്. അയാൾ അങ്ങനെ ഒരു ബുക്കേ എഴുതിയിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കണക്കല്ലാതെ ഒരു ചുക്കു അറിഞ്ഞൂടാ. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അത് തർക്കുത്തരമായിരിക്കും. ഇമ്പോസ്റ്റേഴ്സിന്റെ കഥകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇമ്പോസ്റ്ററോ? അതെ, സിനിമാ പോസ്റ്റർ അല്ല, ഇമ്പോസ്റ്റർ. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ, ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ പിന്നെ പകരക്കാരൻ. അതിന് ദൂസര ആത്മി എന്ന് ഹിന്ദി പറയും. മലയാളത്തിൽ ഒന്നിനും കറക്റ്റ് തർജ്ജമയില്ല. ഇതൊരു ഭാഷയാണോ? പ്രത്യേകിച്ച് ഈ വാക്കിന്. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ തന്നെ പോലെ വേറൊരുവൻ, അല്ലെങ്കിൽ അപരൻ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, കണക്ക് വാ തുറന്ന തർക്കുത്തരമേ പറയൂ. അവരുടെ കഥകളിലെ ഇമ്പോസ്റ്റേഴ്സിന്റെ വരവിന്
അല്ലെങ്കിൽ അപരന്റെ വരവിന് ഇതിലും നാടകീയത ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ചൂഷണം അല്ലെങ്കിൽ മോഷണം. ഇതിൽ ആദ്യത്തേതിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം ചുളുവിൽ ചുളുവിൽ അത് ഇവിടെ ചെലവായില്ല. പിന്നെ മോഷണം, അതപ്പം ഭംഗിയായിട്ട് നടത്തിക്കഴിഞ്ഞു. 10-12,000 രൂപ വിലയുള്ള ബൈക്ക് വേണ്ടവൻ സ്ഥലം വിട്ടു. ഐ ബെറ്റ് 1,000 times അവൻ ഇനി വരില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ് സിസി ഒരു അബദ്ധം കാണിച്ചു. അവൻ എത്തി ഉടനെ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ. നിന്നെ അറിയിച്ചെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അറിയിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. സാരമില്ല, ഒരു ബൈക്കല്ലേ പോയുള്ളൂ. പൊക്കോട്ടെ, ഞാൻ അളിയനെ കണ്ട് സമാനിപ്പിച്ചോളാം. സിസിൽ വിഷമിക്കണ്ട, മല പോലെ വരാനുള്ളത് കടുക് പോലെ പോയെന്ന് കരുതിയാ മതി. അവൻ ഇനി വരില്ല. ഐ ബെറ്റ് 1,000 times ഹി വിൽ നെവർ കം. ഹലോ ജോൺ സാറോ? ഗ്രേസ് ചേച്ചി ഉണ്ടല്ലോ. അമ്മണി ചേട്ടനോ? എപ്പെത്തി? ചേട്ടന്റെ വെള്ളിക്കലമ ഞാൻ കണ്ടു. കണ്ടോ? എവിടെ വെച്ച്? എപ്പോ കണ്ടു? കണ്ടെന്നേ, അതിന്റെ ഒറിജിനൽ ബ്ലൂ ലഗൂൺ. എന്താ എല്ലാരും എന്നെ സ്വീകരിക്കാനാണോ? എന്താ എല്ലാവരുടെ മുഖത്ത് പരിഭ്രമം, സംശയം? ഞാൻ തന്നെയാ. ഞാൻ തന്നെ. നീ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ഞാൻ രാജു, രാജു മണവാളൻ. എന്താ ഇത്ര സംശയം? നിനക്കെന്താ ഒരു ശബ്ദ വ്യത്യാസം? അത് പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞ് പിന്നെയാ ശബ്ദം മാറിയത്. എന്താ ആക്സിഡന്റ്? അതൊക്കെ പിന്നെ പറയാം. തമ്പിച്ചാനും കൂടി വരട്ടെ. ചേട്ടത്തി, ഞാൻ കോഴിക്കോട്ട് വിളിച്ചു, പക്ഷെ തമ്പിച്ചാനെ കിട്ടിയില്ല. നമ്മുടെ ഓഫീസിലെ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് ഉടനെ വിവരം അറിയിക്കണമെന്ന്. വല്ലാത്ത ഉഷ്ണം, ഞാനൊന്ന് കുളിക്കട്ടെ. ഒരു എനിക്കൊരു ഇപ്പൊ ചായ വേണം. സോറി, ഇല്ലെങ്കിൽ വേണ്ട. കണ്ടിട്ട് ഒരു വ്യത്യാസവും തോന്നില്ല ആ ശബ്ദത്തിലല്ലാതെ. ഹി സ്പീക്സ് ലൈക്ക് എ ഫെമിലിയർ മാൻ. എന്നാലും ഇങ്ങനെ സ്വാമി ഉണ്ടാവോ? ഉണ്ടാകും. ഒരേ രൂപത്തിലും ഭാവത്തിലും തന്നെ കൂടാതെ വേറെ രണ്ടുപേർ കൂടി ഉണ്ടാകും. ഒരു പക്ഷേ ഈ രാജ്യത്താവാം, അല്ലെങ്കിൽ വിദേശത്താകാം. എന്നെ പോലൊരുത്തം വൈക്കത്തമ്പലത്ത് തെക്കേ നടയിലുണ്ട്. ഞാൻ പൊളി പറഞ്ഞതല്ല, മനുസ്മൃതി പറഞ്ഞിട്ടുള്ളതാ. ത്രൈലോക്യേ മനുഷ്യാണാം സമാന്തരേഷ് വർത്തതേ അന്തർഗജ. ഞാൻ വീട്ടിൽ പോട്ടെ, ഒന്ന് രണ്ട് കക്ഷികൾ വരും. സിസിലി വിഷമിക്കണ്ട, ഗ്രേസ് ഇവിടെ നിൽക്കട്ടെ. ഒരു കൂട്ടിന് നാളെ രാവിലെ എത്താന്ന് പറഞ്ഞല്ലേ തമ്പി പോയത്? അതെ. ആ ഇവരൊക്കെ ഉണ്ടല്ലോ, വേണേ ചിന്നിനും കൂടെ കിടക്കട്ടെ. അയ്യോ, ആ ഇതിനെ കുറിച്ച് വേറെ ആരോടും പറഞ്ഞ് വേണ്ടാത്ത പബ്ലിസിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ഏ, ഇറങ്ങട്ടെ. ഓ, ആ പിന്നെ ആ വട്ട് വന്ന് വല്ലതും പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കണ്ട. എനിക്ക് ചില ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? ഇന്നല്ലെങ്കിൽ നാളെ കള്ളി വിളിച്ചെത്താവും. ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞോ, നീ ആരാ? അമ്മടിച്ചേട്ടനോ എന്നെ വിശ്വാസമായില്ലേ? എന്നെ ഇത്ര വേഗം മറന്നോ? ഈ രാജുവിനെ സെന്റിമെന്റ്സ് കയ്യിലിരിക്കട്ടെ, മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇംപോസിബിൾ. രാജു മരിച്ചെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി നീ രാജുവാണെങ്കിൽ പിന്നെ മരിച്ചതാര്? എനിക്കറിഞ്ഞൂടാ, ഞാൻ അത്ര കൺഫ്യൂഷനില്ല.
കൺഫ്യൂഷൻ മാറ്റാൻ ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്റെ ബ്രാൻഡാണല്ലോ. എനിക്കിത് ഇന്നോ ഇന്നലെ അറിയാവുന്ന കാര്യമാണോ? എത്ര വർഷത്തെ പരിചയമാണ് നമ്മൾ തമ്മിൽ. Music, please. Come on, yeah. Come on, play. Lovely. This night. Fantastic music. The enchanted melody.
ഹലോ